सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। कौशिकी देवियोड संसारिक्कानायिट्ट सुग्रीवन एन्न दूतने अयच्चु। ആ ദൂതൻ ദേവിയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറയുകയാണ്, ദൂത ഉവാച: ദേവി, ദൈത്യേശ്വരഃ ശുംഭഃ ത്രൈലോക്യേ ശുംഭസ്ത്രൈലോക്യേ പരമേശ്വരഃ ദൂതഃ അഹം ദൂതോഹം പ്രേഷിതഃ തേന പ്രേഷിതസ്തേന ത്വത്സകാശം ഇഹ ആഗതഃ ത്വത്സകാശമിഹാഗത. ദൂതൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവി, ഇവിടെ ദേവി എന്ന് വിളിക്കാൻ കാരണം പ്രകാശസ്വരൂപിണിയാണ് എന്നതുകൊണ്ടാണ്. അല്ലാതെ ആ ത്രൈലോക്യത്തിനും ദേവിയായിട്ടിരിക്കുന്ന ശക്തിസ്വരൂപിണി എന്ന അർത്ഥത്തിലല്ല. പ്രകാശസ്വരൂപിണിയായിരിക്കുന്നവളെ എന്ന അർത്ഥത്തിൽ വിളിച്ചു. എന്നിട്ട് ശുംഭനെ കുറിച്ച് പറയുകയാണ്: ത്രൈലോക്യ, ഈ മൂന്ന് ലോകത്തിലും പരമേശ്വര, ഇപ്പോൾ പരമേശ്വരനായിട്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും അധിപതിയായിരിക്കുന്ന ദൈത്യേശ്വര, ദൈത്യന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ശുംഭ, അങ്ങനെയൊരു ശുംഭൻ എന്ന അസുരൻ ഉണ്ട്. അഹം, ഈ ഞാൻ, തേന പ്രേഷിത, അവനാൽ അയക്കപ്പെട്ട ദൂത, ദൂതനാകുന്നു. ഇങ്ങനെയുള്ള ഈ ഞാൻ, ഇഹ, ഇവിടെ, ത്വത്സകാശം, നിന്റെ സമീപത്തിൽ, ആഗതഹ, ഇപ്പോൾ വന്നിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ ആ ദേവിയുടെ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് സുഗ്രീവൻ പറയുന്നത്. കാരണം ഈ ത്രിലോകത്തിലും ഇന്ന് പരമേശ്വരനായിരിക്കുന്ന ഒരു രാജാവിനാൽ ദേവിയുടെ മുന്നിൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, നിന്റെ മഹാഭാഗ്യം. ഈ രീതിയിലാണ് സുഗ്രീവൻ ആമുഖമായിട്ട് പറയുന്നത് തന്നെ. തുടർന്ന് അവ്യാഹത ആജ്ഞ, അവ്യാഹതാജ്ഞ സർവാസു യഹ സദാ ദേവയോനിഷു നിർജിത അഖില ദൈത്യ അരിഹി നിർജിത അഖില ദൈത്യാരി സ യദാ ആഹ യദാഹ ശൃണുഷ്വ തത്. യഹ, ഏതൊരു ശുംഭാസുരനാണോ സദാ എല്ലായ്പ്പോഴും, സർവാസു ദേവയോനിഷു എല്ലാ ദേവന്മാർക്കും, അവ്യാഹത ആജ്ഞ, അവൻ്റെ ആജ്ഞ അവ്യാഹതം, തടുക്കാൻ പാടില്ലാത്തതായിട്ടിരിക്കുന്നത്, അത്രയും ഉഗ്രശാസനയോടുകൂടിയവനാണ്. അവൻ്റെ ആജ്ഞയെ തടുക്കാൻ ദേവന്മാർക്ക് പോലും ഇപ്പോൾ കൽപ്പില്ല. നിർജിത അഖില ദൈത്യ അരി, ദൈത്യാരി ദൈത്യന്മാരുടെ ശത്രു ദേവൻ, അഖില ദൈത്യാരി എല്ലാ ദേവന്മാരും ദേവന്മാരെയും ഇവനാൽ നിർജിത, നിശേഷം ജയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സഹ, ആ ശുംഭൻ, യത് ആഹ, എന്താണോ എന്നോട് പറഞ്ഞു വിട്ടത്, തത് ശൃണുഷ്വ, ആ വാക്കിനെ കേട്ടാലും. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കണക്കാക്കപ്പെടുന്ന ദേവന്മാർ പോലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ സ്വാമിയായ ശുംഭേശ്വരനാൽ, ദൈത്യനായിട്ടുള്ള ശുംഭേശ്വരനാൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ശുംഭനാണ്, ശുംഭാസുരനാണ് നിന്നോട് ദൂത് പറഞ്ഞയച്ചിരിക്കുന്നത്, കേട്ടുകൊള്ളുക. ഇനി ശുംഭൻ അയച്ച ആ ദൂത് പറയുകയാണ്, ദൂതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശുംഭൻ്റെ വാക്കുകളായിട്ട്: മമ ത്രൈലോക്യം അഖിലം, ത്രൈലോക്യമഖിലം മമ ദേവാ വശാനുഗഹ, വശാനുഗാഹ യജ്ഞഭാഗാൻ അഹം, യജ്ഞഭാഗാനഹം സർവാൻ ഉപാസ്നാമി പൃഥക് പൃഥക്, സർവാൻ ഉപാസ്നാമി പൃഥക് പൃഥക്. ശുംഭൻ ഇപ്രകാരമാണ് അതിൽ പറഞ്ഞത്:
ത്രൈലോക്യം അഖിലം, മൂന്ന് ലോകവും മുഴുവനായിട്ട് മമ ഇപ്പോൾ എൻ്റെയാകുന്നു. ദേവാഹ, എല്ലാ ദേവന്മാരും മമ വശാനുഗാഹ, എൻ്റെ ചൊൽപ്പടിക്കുള്ളവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ദേവന്മാരാണ് യജ്ഞഭാഗത്തെ ഭുജിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് പകരം അഹം, ഞാൻ ശുംഭനാണ് പറയുന്നത്. സർവാൻ യജ്ഞഭാഗാൻ, ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളുടെയും ആ പ്രസാദത്തെ, ആ ഒരു ഭാഗത്തെ, യജ്ഞഭാഗത്തെ പൃഥക് പൃഥക് ഉപാസ്നാമി, ഓരോ ദേവനുള്ളതും ഞാൻ പ്രത്യേകം പ്രത്യേകം കഴിക്കുന്നു. എല്ലാ ദേവന്മാരും എൻ്റെ ചൊൽപ്പടിക്കാണ്. അപ്പോൾ അഗ്നിദേവനുള്ളതും ഇന്ദ്രനുള്ളതും വായുദേവനുള്ളതും എല്ലാം ഇപ്പോൾ ഞാനാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം ഞാനാരാണ് എന്ന്. ത്രൈലോക്യവരരത്നാനി മമ വശ്യാനി അശേഷത, വശ്യാന്യശേഷത തഥായേവ തഥൈവ ഗജരത്നം ച ഹൃതം ദേവേന്ദ്രവാഹനം. ഇനി തൻ്റെ ആ ശ്രേഷ്ഠത ഒന്നുകൂടെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ത്രൈലോക്യവരരത്നാനി, ഈ മൂന്ന് ലോകത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ, അതാണ് രത്നം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അശേഷതഹ, മുഴുവനായിട്ടും ഇപ്പോൾ മമ വശ്യാനി, എനിക്കധീനമാണ്. തഥായേവ, അതുപോലെ തന്നെ ദേവേന്ദ്ര വാഹനം, ദേവേന്ദ്രൻ്റെ വാഹനമായ ഗജരത്നം ഐരാവതം, ഹൃതം എന്നാൽ ഹരിക്കപ്പെട്ടു, ഞാൻ അതൊക്കെ അപഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മൂന്ന് ലോകത്തിലെയും ഉത്കൃഷ്ടമായതൊക്കെ എനിക്കായിരിക്കണം, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അജണ്ട. അതിൽ ഏകദേശം എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, ദേവേന്ദ്രൻ്റെ ഐരാവതം എന്ന ആന പോലും ഇപ്പോൾ എനിക്ക് സ്വന്തമാണ്. ക്ഷീരോദമഥന ഉദ്ഭൂതം അശ്വരത്നം, ക്ഷീരോദമഥനോദ്ഭൂതം അശ്വരത്നം മമ അമരൈഹി, മമ അമരൈഹി ഉച്ചൈസ്രവസ സപ്നം തത് പ്രണിപത്യ സമർപ്പിതം. ക്ഷീരോദമഥന ഉദ്ഭൂതം, പാലാഴിമഥനത്തിൽ നിന്ന് ഉദ്ഭൂതം ഉണ്ടായ തത്, ആ ഉച്ചൈസ്രവസ സപ്നം, ഉച്ചൈസ്രവസ് എന്ന് പേരോടുകൂടിയ അശ്വരത്നം, അശ്വത്തിൻ കുതിരകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഉച്ചൈസ്രവസ്, അമരൈഹി ആ ദേവന്മാരാൽ മമ എനിക്ക് വെറുതെ കൊണ്ടുതരികയല്ല, പ്രണിപത്യ എന്നെ നമസ്കരിച്ചിട്ട് എൻ്റെ കാൽക്കൽ സമർപ്പിതം, സമർപ്പിക്കപ്പെട്ടു, എനിക്ക് സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഞാൻ ആരാണ്? യാനിച്ച അന്യാനി ദേവേഷു ഗന്ധർവേഷു ഉരഗേഷു, ഗന്ധർവേഷു ഉരഗേഷു ച രത്നഭൂതാനി ഭൂതാനി താനി മയി ഏവ, മയി ഏവ ശോഭനേ, അല്ലയോ ശോഭനേ സുന്ദരി. ഇനി ദേവേഷു ഗന്ധർവേഷു, ദേവന്മാരിലും ഗന്ധർവന്മാരിലും, ഉരഗേഷു നാഗങ്ങളിലും, യാനി അന്യാനിച്ച ഇവയിലൊക്കെ, ഇവരുടെയൊക്കെ ലോകത്ത് എത്രയൊക്കെ രത്നഭൂതാനി, രത്നങ്ങളായിട്ട് ഭൂതാനി ഉണ്ടായത് എന്തൊക്കെയുണ്ടോ, താനി അതെല്ലാം ഇപ്പോൾ മയിയേവ എന്നിലാണുള്ളത്. എല്ലാറ്റിൻ്റെയും അധിപതി ഇപ്പോൾ ഈ ഞാനാണ്. ഇപ്പോൾ ദേവന്മാരുടെ മാത്രമല്ല, ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാം ഗന്ധർവന്മാരുടെ, ഗന്ധർവലോകത്തുള്ള, നാഗലോകത്തുള്ള, അവിടെയൊക്കെ വളരെ വിശിഷ്ടമായ രത്നങ്ങളൊക്കെയുണ്ട്. അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ എല്ലാം എൻ്റെയാണ്. ഇനി എന്തുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് വന്നു? സ്ത്രീരത്നഭൂതാം ത്വാം ദേവി ലോകേ മന്യാമഹേ വയം സാത്വം അസ്മാൻ ഉപാഗച്ഛ, ത്വമസ്മാൻ ഉപാഗച്ഛ യതഹ യതോ രത്നഭുജോ വയം. ആ അഹങ്കാരത്തിൻ്റെ മതോന്മത്തതയുടെ ഏറ്റവും
ഒരു ഉയർന്ന തലത്തിലാണ്, അതൊരു ലഹരിയായിട്ടിരിക്കുകയാണ്. അതാണ് ശരിയായ ആസുരികത. അപ്പോൾ ആസുരികമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ ലോകം മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിലിങ്ങനെ നിന്ന് വട്ടം കറങ്ങണം, ഇവിടെയുള്ളതൊക്കെ എനിക്ക് സ്വന്തമാക്കണം, ഈ ചിന്താഗതിയാണ് ആസുരികത. ഇതാണ് ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു ദേവി, ലോകേ ഈ ഭൂലോകത്തിൽ, ഈ മൂന്ന് ലോകത്തിലും ത്വാം നിന്നെ സ്ത്രീരത്നഭൂതാം, സ്ത്രീജാതിയിൽ ഏറ്റവും ഉത്കൃഷ്ടയായിട്ട് വയം ഞങ്ങൾ മന്യാമഹേ വിചാരിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള വർണ്ണന കേട്ടിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവൾ നീയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യതഹ വയം, അതുകൊണ്ട് ഞങ്ങൾ, രത്നഭുജഹ, ഞങ്ങൾ പൊതുവെ രത്നങ്ങൾ മാത്രമേ അനുഭവിക്കാറുള്ളൂ, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ത്രിലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള സാത്വം, സ്ത്രീരത്നമായിരിക്കുന്ന നീ അസ്മാൻ ഞങ്ങളെ ഉപാഗച്ഛ, ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങളെ സ്വീകരിക്കുക. അപ്പോൾ ഇത് ദേവിക്കൊരു ശ്രേഷ്ഠത സമ്മാനിക്കുന്നത് പോലെ, ഒരു ഉദാര മനസ്കത കാണിക്കുന്നത് പോലെയാണ് ഈ ഒരു ദൂത് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഞങ്ങൾ രത്നബുക്ക് ആണ് എന്നാണ്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ എന്ന നിലയ്ക്ക് നിനക്ക് ഞങ്ങളെ പ്രാപിക്കാവുന്നതാണ്. ഇത് നിനക്ക് കിട്ടുന്ന ഒരു വലിയ അർഹതയാണ്, അംഗീകാരമാണ്. മാം വാ മമ അനുജം വാ അപി നിശുംഭം ഒരു വിക്രമം, നിശുംഭമൊരു വിക്രമം ഭജത്വം ചഞ്ചല അപാംഗി, ചഞ്ചലാപാംഗി രത്നഭൂതാസി, രത്നഭൂതാസി വൈ യതഹ. അല്ലയോ ചഞ്ചല അപാംഗി, ചഞ്ചലമായ കടക്കണ്ണോടുകൂടിയവളെ, അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ള അല്ലയോ സുന്ദരി, യതഹാത്വം, ഏതൊന്ന് കാരണമായിട്ട് നീ രത്നഭൂത അസി, നീ ഇപ്പോൾ സ്ത്രീകളിൽ ശ്രേഷ്ഠയാണ് എന്നതിനാൽ, അതാണ് നിന്റെ ആ ഒരു അർഹത, എന്നെ സ്വീകരിക്കാനുള്ള നിന്റെ അർഹത അതാണ്. അതുകൊണ്ട് ഇനി ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, മാം വ, എന്നെയോ. ഇനി അല്ല ഒരു വിക്രമം, മഹാപരാക്രമിയാണ്, എൻ്റെ അനുജനും ഒട്ടും മോശമല്ല. മമ അനുജം, എൻ്റെ അനുജൻ നിശുംഭം വാ, നിശുംഭനയോ അപി ഭജ, നീ സ്വീകരിച്ചാലും. അല്ലയോ സുന്ദരി, നിനക്ക് കിട്ടാൻ പോകുന്നൊരു മഹാഭാഗ്യമാണ്. ഈ ത്രൈലോക്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടിരിക്കുന്ന എന്നെയോ എൻ്റെ അനുജനെയോ നീ ആശ്രയിച്ച് ഞങ്ങളെ സ്വീകരിക്കുക. എന്തുകൊണ്ട് നീ അർഹയായി? നീ സ്ത്രീരത്നങ്ങളിൽ, സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. അപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചാൽ ഉണ്ടാകാവുന്ന ആ ഒരു ഐശ്വര്യത്തെക്കുറിച്ച് ഒന്ന് പ്രലോഭിപ്പിക്കുകയാണ്. പരം ഐശ്വര്യം അതുലം, പരമൈശ്വര്യം അതുലം പ്രാപ്സ്യസേ മത് പരിഗ്രഹാത് ഏതത് ബുദ്ധ്യാ സമാലോച്യ മത് പരിഗ്രഹതാം വ്രജ. മത് പരിഗ്രഹാൽ, ഇവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തു, എന്നാലും പറയുകയാണ് ഇനി എന്നെ നീ സ്വീകരിച്ചാൽ, എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ, എൻ്റെ പത്നിയായി തീരുകയാണെങ്കിൽ, അതുലം, തുലനം ചെയ്യാൻ സാധിക്കാത്തത്രയും പരം ശ്രേഷ്ഠമായ ഐശ്വര്യം പ്രാപ്സ്യസേ, നിനക്ക് ഐശ്വര്യ, ആ ഐശ്വര്യത്തെ അനുഭവിച്ചുകൊണ്ട് രാജ്ഞിയായിട്ട് വാഴാം. ഏതത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ ബുദ്ധ്യാ സമാലോച്യ, നിനക്ക് സൗന്ദര്യം മാത്രമല്ല നല്ല ബുദ്ധിയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് മൽ പരിഗ്രഹതാം, എൻ്റെ ഭാര്യാപദത്തെ വ്രജ, സ്വീകരിച്ചാലും അല്ലെങ്കിൽ അതിനെ പ്രാപിച്ചാലും.
നീ എൻ്റെ ഭാര്യാപദത്തെ അലങ്കരിക്കുകയാണെങ്കിൽ ഈ ത്രിലോകത്തിൽ വെച്ച് ഒരു സ്ത്രീക്കും കിട്ടാത്ത അത്രയും മഹാഭാഗ്യത്തെ ഐശ്വര്യത്തെ നീ അനുഭവിക്കും. അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കുക, എൻ്റെ ഈ ഒരു വാഗ്ദാനത്തെ സ്വീകരിച്ചാലും. ഋഷി രുവാച സുമേധസ് മഹർഷി പറയുകയാണ്, ഇതി ഉക്ത ഇത്യുക്ത സാ തദാ ദേവി ഗംഭീര അന്തസ്മിത ഗംഭീരന്തസ്മിത ജഗൗ ദുർഗാ ഭഗവതീ ഭദ്ര യയാ ഇദം യയേദം ധാര്യതേ ജഗത്. സുമേധസ് മഹർഷി പറയുകയാണ്, ദുർഗ വളരെ ബുദ്ധിമുട്ടി മാത്രം പ്രാപിക്കാൻ സാധിക്കുന്ന ഭഗവതി എല്ലാ ഐശ്വര്യങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ഭദ്ര ക്ഷേമസ്വരൂപിണിയായ യയാ ഏതൊരു ദേവിയാലാണോ യഥാർത്ഥത്തിൽ ഇതം ജഗത് ധാര്യതെ ഈ ജഗത്ത് ധരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശുംഭനിശുംഭന്മാരുടേത് ആ മായയിൽപ്പെട്ടുള്ള ഭ്രമമാണ് ഞങ്ങളാണിപ്പോൾ ഈ ലോകത്തെ ഭരിക്കുന്നത് എന്നത്. യഥാർത്ഥത്തിൽ ദേവിയാണ് എല്ലാറ്റിനും അധിഷ്ഠാനം. അങ്ങനെയുള്ള സാ ദേവി, ആ ദേവി തഥാ, അപ്പോൾ ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ടവളായി എന്ന് വെച്ചാൽ ആ ദൂതനാൽ ഇപ്രകാരം ദേവിയോട് പറയപ്പെട്ടപ്പോൾ ഗംഭീര അന്തസ്മിത ഗൂഢമായിട്ട് ഉള്ളിലൊന്ന് ചിരിച്ചുകൊണ്ട് ജഗൗ ഇപ്രകാരം ആ ദൂതനോട് പറഞ്ഞു. അപ്പോൾ ഋഷി സൂചിപ്പിക്കുന്നത് ഇതാണ്, യഥാർത്ഥത്തിൽ ആരാണോ ഈ ലോകത്തെ ധരിക്കുന്നത് എന്നാൽ മായ കൊണ്ട് ഭ്രമിക്കുന്ന അസുരന്മാർ, ഇവിടെ ആസുരികത എന്നത് മനസ്സിൻ്റെ ഭാവമാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുമുണ്ട്, എൻ്റെ കാൽക്കീഴിലാണ് ഈ ലോകം, ഇവിടെ എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ ഈ അസുരഗണത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ആ ശുംഭനാൽ പറയപ്പെട്ട ദൂത് കേട്ടിട്ട് ഉള്ളിൽ ഗൂഢമായിട്ട് ഒരു ചിരിയോടുകൂടെ ദേവി ഇപ്രകാരം ആ ദൂതനോട് പറയുകയാണ്. ദേവി ഉവാച, ദേവി പറഞ്ഞു, സത്യം ഉക്തം സത്യമുക്തം ത്വയാ ന അത്ര ത്വയാ ന അത്ര മിഥ്യ കിഞ്ചിത് ത്വയാ ഉദിതം കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതിഃ ശുംഭോ നിശുംഭഃ ച അപി നിശുംഭശ്ചാപി താദൃശഃ. ദേവി പറഞ്ഞു, ത്വയാ നിന്നാൽ അത്ര ഇപ്പോൾ എന്നോട് പറയപ്പെട്ടത് സത്യം, നീ പറഞ്ഞത് സത്യമാണ്, എനിക്കുമറിയാം, ഞാനും കേട്ടിട്ടുണ്ട്. ത്വയാ നിന്നാൽ കിഞ്ചിത് മിഥ്യാന ഉദിതം, നീ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ശുംഭഃ ത്രൈലോക്യ അധിപതിഹി, ഈ ശുംഭൻ മൂന്ന് ലോകത്തിനും അധിപതി തന്നെയാണ്. നിശുംഭഃ ചാപി, നിശുംഭനും എനിക്കറിയാം, താദൃശഃ അങ്ങനെയുള്ളവൻ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാനും അവരെ ആരാധിക്കുന്നു എന്ന മട്ടിലാണ് ദേവി പറയുന്നത്. ദേവിയാളൊരു രസികത്തിയാണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന മറുപടി വളരെ രസമാണ്. അപ്പോൾ ദേവി സമ്മതിച്ചു കൊടുക്കുകയാണ്, ശരിയാണ് നീ പറഞ്ഞത്, നീ ഒന്നും ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല, ത്രൈലോക്യത്തിൽ അധിപതികളായിട്ടുള്ളവർ അവർ തന്നെയാണ്, എനിക്കറിയാം, തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ഈ എന്നോട് പറഞ്ഞ ഈ വാഗ്ദാനം എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, കിന്തു അത്ര കിന്തു അത്ര യത് പ്രതിജ്ഞാതം മിഥ്യ തത് ക്രിയതേ കഥം ശ്രൂയതാം അല്പബുദ്ധിത്വാത് പ്രതിജ്ഞ യാ കൃതാ പുരാ. കിന്തു എന്നാൽ നിങ്ങളീ പറഞ്ഞതൊക്കെ സത്യമാണ്, എൻ്റെ മഹാഭാഗ്യമാണിത്, പക്ഷേ എന്ത് ചെയ്യാം, അത്ര ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ യത് പ്രതിജ്ഞാതം, ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി,
തത് അതിനെ കഥം മിഥ്യാക്രിയതേ, ഞാൻ എങ്ങനെ അതിനെ പാഴാക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കും. ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി, പക്ഷേ ഇപ്പോൾ ദേവി പറയുകയാണ് എന്താ ചെയ്യുക. പുരാ പണ്ട് എൻ്റെ അല്പബുദ്ധിത്വാത്, എൻ്റെ ആ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ്, ബുദ്ധിക്കുറവ്. കാരണം ഞാൻ വിചാരിച്ചു അങ്ങനെ പ്രതിജ്ഞ ചെയ്താലാണ് നല്ലത് കിട്ടുക എന്ന്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു പ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, പ്രതിജ്ഞ ചെയ്തു പോയില്ലേ. യാ പ്രതിജ്ഞാകൃത, ഞാനൊരു പ്രതിജ്ഞ ചെയ്തു, അത് ശ്രൂയതാം, കേട്ടാലും. അപ്പോൾ ദേവി പറയുകയാണ് എന്താ ചെയ്യുക. വലിയൊരു മഹാഭാഗ്യമായിരുന്നു, സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് ഓടി വരണം എന്ന് തന്നെയുണ്ട്. പക്ഷേ എൻ്റെ ആ പൊട്ട ബുദ്ധിക്ക്, പണ്ടത്തെ ആ അല്പബുദ്ധിക്ക് ഞാനൊരു പ്രതിജ്ഞ അങ്ങ് ചെയ്തു പോയി. അതിനെ എങ്ങനെ ഞാൻ പാഴാക്കും, അതാണിപ്പോൾ എന്നെ കുഴക്കുന്നത്. എന്താണ് ആ പ്രതിജ്ഞ എന്നല്ലേ കേട്ടുകൊള്ളുക. യോ മാം ജയതി സംഗ്രാമേ, യോ മേ ദർപ്പം വ്യപോഹതി, യോ മേ പ്രതിബലോ ലോകേ, സമേ ഭർത്താ ഭവിഷ്യതി. സംഗ്രാമേ, എന്നോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ യഹ മാം ജയതി, യാതൊരുത്തൻ എന്നെ ജയിക്കുമോ. യഹ, യാതൊരുത്തൻ. മേ ദർപ്പം വ്യാപോഹതി, ആരാണോ എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? എനിക്കിത്തിരി അഹങ്കാരമുണ്ട്, ഞാൻ വലിയ ബലവതിയാണ് എന്നൊരു അഹങ്കാരമുണ്ട്. അപ്പോൾ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുമ്പോൾ എൻ്റെ ആ അഹങ്കാരവും ഇല്ലാതെയാകും. അങ്ങനെ എന്നെ തോൽപ്പിച്ച് എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൻ തീർച്ചയായും എനിക്ക് തുല്യനായിരിക്കും. അങ്ങനെ ലോകേ, ഈ ലോകത്തിൽ യഹ, ആരാണോ മേ പ്രതിബലഹ, എനിക്ക് തുല്യനായിട്ട് വരുന്നത്, സഹ മേ ഭർത്താ ഭവിഷ്യതി, അവനായിരിക്കും എൻ്റെ ഭർത്താവ്. ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് പാഴാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതാ ഇപ്പം വന്നേനെ ഞാൻ. അപ്പോൾ എന്നെ യുദ്ധത്തിൽ ജയിക്കണം, അങ്ങനെ എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം, എന്നിട്ട് എനിക്ക് തുല്യനാണ് എന്ന് തോന്നിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് ഒരു പ്രതിജ്ഞ എടുത്തുപോയി. തദാഗച്ഛതു, തദാഗച്ഛതു ശുംഭഃ അത്ര നിശുംഭോ വ മഹാസുരഃ, മാം ജിത്വാ കിം ചിരേണ അത്ര, കിം ചിരേണ അത്ര പാണിം ഗൃഹ്ണാതു മേ ലഘു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പോയിട്ട് ഒന്ന് പറയുക. തത് മഹാസുരഹ, ആ മഹാസുരൻ, അതിനി ശുംഭഹ നിശുംഭഹ വ, ആരായാലും എനിക്കൊരു പ്രശ്നവുമില്ല, അത്ര ആഗച്ഛതു, ഇവിടെ വന്നോളൂ. എന്നിട്ട് മാം ജിത്വ, എന്നെ ജയിച്ചിട്ട്, അത് വളരെ നിഷ്പ്രയാസം സാധിക്കുമല്ലോ, കാരണം അവരിപ്പോൾ ത്രിലോകാധിപതികളാണ്. അതുകൊണ്ട് തന്നെ ലഘു, എളുപ്പം, അനായാസം, അവർ എൻ്റെ പാണിഗൃഹ്ണാതു, എന്നെ പാണിഗ്രഹണം ചെയ്യട്ടെ. അപ്പോൾ ദേവി തിരക്ക് കൂട്ടുകയാണ്, അത്ര ചിരേണക്കും, ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്, ഒന്ന് വേഗം, എനിക്ക് തിടുക്കമായി എന്നാണ്. അപ്പോൾ ദേവി പറയുകയാണ്, ശുംഭനോ നിശുംഭനോ ആരായാലും പ്രശ്നമില്ല, അസുരശ്രേഷ്ഠനായിരിക്കണം, കാരണം എന്നോട് വന്ന് യുദ്ധം ചെയ്ത് എനിക്ക് തുല്യനാണെന്ന് ആര് തെളിയിക്കുന്നുവോ അവൻ, അതാരായാലും ശരി, എത്രയും പെട്ടെന്ന്, എന്തിനാ ഇനി വെച്ച് താമസിപ്പിക്കുന്നത്, ഒന്ന് വേഗം എന്നാണ്. അത്ര ചിരേണക്കും, ഇനി എന്തിനാ കാലതാമസം, ഒന്ന് വേഗം പോയി പറയൂ. ഇതൊക്കെ കേട്ടപ്പോൾ ദൂതന് അങ്ങോട്ട് ദേഷ്യം വന്നു. ദൂത ഉവാച, അവലിപ്ത അസി, അവലിപ്താസി മാ ഏവം മൈവം ത്വം ദേവി ബ്രൂവി മമ അഗ്രതഃ മമ അഗ്രതഃ ത്രൈലോകേ കഹ പുമാൻ തിഷ്ഠേത് അഗ്രേ, പുമാൻ തിഷ്ഠേത് അഗ്രേ ശുംഭ നിശുംഭയോ. ഇത്രയും നേരം വളരെ സൗമ്യനായിട്ട് സംസാരിച്ച സുഗ്രീവൻ, ആളുടെ ഭാവമൊക്കെ മാറുകയാണ്. ദേവി, ത്വം അവലിപ്ത അസി, നീ അതിഗർവോടുകൂടിയവളാണ്,
ഏവം ഇപ്രകാരം മമ അഗ്രതഹ എൻ്റെ മുമ്പിൽ മാ ബ്രൂഹി പറയരുത്. കാരണം നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് മറന്നുപോയി. ത്രൈലോക്യേ കഹ പുമാൻ, ഈ മൂന്ന് ലോകത്തിലും ഏത് മനുഷ്യനാണ്, ഏതൊരു പുരുഷനാണ് ശുംഭ നിശുംഭയോഹോ, ആ ശുംഭ നിശുംഭൻ്റെ അഗ്രേ മുമ്പിൽ പോയി നിൽക്കാൻ തിഷ്ഠേത്, ആർക്ക് ധൈര്യമുണ്ട്? നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നീ വലിയ ഗർവുള്ളവളാണ്, എനിക്കത് മനസ്സിലായി. വേണ്ട, എൻ്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ എന്താ വിചാരിച്ചത്? ഈ മൂന്ന് ലോകത്തിലും ശുംഭ നിശുംഭന്മാരുടെ മുമ്പിൽ ഒരു പുരുഷന് പോലും നിൽക്കാൻ പറ്റില്ല. പിന്നെയാണോ നീ ഒരു സ്ത്രീയായ നീ? അതാണ് ചോദിക്കുന്നത്. അന്യേഷാമപി ദൈത്യാനാം, അന്യേഷാമപി ദൈത്യാനാം സർവേ ദേവ ന വൈ യുധി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുനഃ സ്ത്രീത്വം ഏകിക, സ്ത്രീത്വം ഏകിക. അല്ലയോ ദേവി, അന്യേഷാം ദൈത്യാനാം അപി, എന്തിനാ ശുംഭ നിശുംഭന്മാർ? ആ ശുംഭ നിശുംഭന്മാരുടെ അനുചരന്മാരിൽ ഒരാൾ മതി. അവരോടുള്ള യുദ്ധത്തിൽ പോലും സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും സമ്മുഖേ നേരെ നോക്കി നിൽക്കാൻ പോലും നതിഷ്ഠന്തി വൈ, അവർക്ക് സാധിക്കില്ല. എന്നിട്ടാണോ ഏകികാ സ്ത്രീ, ഒരു ഏകയായിട്ടുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയായിരിക്കുന്ന ത്വം കിം പുനഃ, പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ശുംഭ നിശുംഭന്മാരെന്തിനാ? അവരെ വിട്ടേക്കൂ, അവരുടെ അനുചരന്മാരുടെ മുന്നിൽ പോലും നിൽക്കാൻ ഒരു ദേവനും സാധിക്കില്ല. പിന്നെയാണോ ഏകാഗിയായിട്ട് അബലയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടുള്ള നീ ഇത്ര വലിയ ഗർവോടുകൂടെ സംസാരിക്കുന്നത്? ഇന്ദ്രാദ്യാഹ സകലാഹ ദേവാഹ തസ്തുഹു യേശാത് ന ദേവാസ്തസ്തുർയേഷാന്ന സംയുഗേ ശുംഭാദീനാം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. യേശാം, ഈ ശുംഭാദീനാം, ശുംഭാദികളോടുള്ള സംയുഗേ, യുദ്ധത്തിൽ, ഇന്ദ്രാദ്യാഹ സകലാഹ ദേവാഹ, ദേവേന്ദ്രൻ തുടങ്ങി എല്ലാ ദേവന്മാരും നതസ്തുഹു, എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല. തേഷാം സമ്മുഖം, ഇങ്ങനെയുള്ള ആ ശുംഭ നിശുംഭന്മാരുടെ നേരെ സ്ത്രീ, വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, അബലയായിട്ടുള്ള നീ കഥം പ്രയാസി, എങ്ങനെ പുറപ്പെടാനാണ്, എങ്ങനെയാ അവരുടെ നേരെ പോയി നിൽക്കുന്നത്? നീ എന്ത് ഗർവാണ്, എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്? സാത്വം ഗച്ഛ മയാവ ഉക്ത മയൈവുക്ത പാർശ്വം ശുംഭ നിശുംഭയോഹോ കേശ ആകർഷണ നിർധൂത ഗൗരവ മാഗമിഷ്യസി. സുഗ്രീവന് ആ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സാത്വം, അതായത് അവരുടെ നേരെ ഒന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത നീ ഇനി കൂടുതലൊന്നും പറയണ്ട. മയാ ഉക്തായേവ, ഇപ്പോൾ ഞാനീ വന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ശുംഭ നിശുംഭയോഹോ പാർശ്വം ഗച്ഛ, പെട്ടെന്ന് പുറപ്പെട്ടുകൊള്ളുക, ആ ശുംഭ നിശുംഭന്മാരുടെ സമീപത്തേക്ക് വേഗം പോയിക്കൊള്ളുക. അല്ലാതെ കേശ ആകർഷണ നിർധൂത ഗൗരവ, നിന്റെ തലമുടി പിടിച്ചു വലിച്ചിട്ട് നിന്റെ ഗൗരവത്തെ നിർധൂതം, നിന്റെ ആ മഹിമയെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മാഗമിഷ്യസി, അതിന് നീ നിൽക്കരുത്. അവസാനം ഭീഷണിയായി, നീ അതിഗർവോടുകൂടെ സംസാരിച്ചത് ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇനിയും ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞാൽ നിന്റെ തലമുടി പിടിച്ചു വലിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും, അതിലും ഭേദം നീയായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതാണ്. എന്നെ കൊണ്ട് നിന്റെ തലമുടി പിടിച്ച് വലിപ്പിച്ചിട്ട് നിന്റെ ഉള്ള വില കളയരുത്, അതാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെ ഇത് സംസ്കൃതത്തിൽ വളരെ കുറച്ചുകൂടെ ഒരു മാന്യമായിട്ട് സംസാരിച്ചു.
ഇന്ന് ഇതേ ആശയത്തിലുള്ള വർത്തമാനം എത്രയോ സ്ത്രീകളുടെ നേർക്ക് പുരുഷന്മാർ വളരെ മെച്ചമായ ഭാഷയിൽ ഉപയോഗിക്കുന്നു. കാലം ഒട്ടും മാറുന്നില്ല എന്നതാണ് വലിയൊരു സത്യം. ദൂതനായ സുഗ്രീവൻ ഇത്രയൊക്കെ കോപാകുലനായിട്ടും ദേവി തൻ്റെ സൗമ്യഭാവത്തെ വിട്ടില്ല. അതേ സൗമ്യഭാവത്തോടുകൂടെ ദേവി പറയുകയാണ്. ദേവി ഉവാച ഏവം ഏതത് ഏവമേതത് ബലി ശുംഭോ നിശുംഭഃ ച അതിവീര്യവാൻ നിശുംഭശ്ച അതിവീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യത് അനാലോചിത യദനാലോചിത പുരാ. ദേവി പറയുകയാണ്, ശുംഭഃ നിശുംഭഃ ച, ശുംഭനും നിശുംഭനും, ബലി ബലമുള്ളവനും അതിവീര്യവാൻ ഏറ്റവും വീര്യമുള്ളവനും ആകുന്നു. ഏതത് ഏവം, എനിക്കറിയാം അത് സത്യമായിരിക്കും, ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാം. മേ പ്രതിജ്ഞ, ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. അതാകട്ടെ പുരാ, പണ്ട് അനാലോചിത വേണ്ട വിധത്തിൽ ആലോചിച്ചില്ല, അതാ ഇപ്പം പറ്റിയത്. കാരണം അന്ന് എനിക്കറിയില്ലായിരുന്നു ഇവരെ പോലെ ഇത്രയും വീര്യവാനായിട്ടുള്ള ശുംഭ നിശുംഭന്മാരുടെ ഒരു വിവാഹ വാഗ്ദാനം എന്നെ തേടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്നത്തെ ആ ബുദ്ധിക്കുറവ് കൊണ്ട് ഞാനൊരു പ്രതിജ്ഞയും ചെയ്തു പോയി. കിം കരോമി, ഞാൻ എന്ത് ചെയ്യും. നിസ്സഹായിയായിട്ട് ദേവി ചോദിക്കുകയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, നീ പറഞ്ഞതുപോലെ ഈ വിവരണം കേട്ടിട്ട് തന്നെ അവിടെ വന്ന് ഇവരിൽ ആരെയെങ്കിലും സ്വീകരിക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, പ്രതിജ്ഞ ചെയ്തു പോയില്ലേ. ആ പ്രതിജ്ഞ തെറ്റിച്ചാൽ സത്യവിരോധം വരില്ലേ, ഞാൻ എന്ത് ചെയ്യും. എന്നിട്ട് ദേവി പറയുന്നു, സഹ ത്വം ഗച്ഛ മയാ ഏവ ഉക്തം മയൈവ ഉക്തം യത് ഏതത് സർവം ആദൃതഃ യദേതത് സർവം ആദൃതഃ തത് ആചക്ഷ്വ അസുരേന്ദ്രായ തത് ആചക്ഷ്വ അസുരേന്ദ്രായ സഹ ച യുക്തം കരോതു യത്. സഹ, അതുകൊണ്ട് ത്വം ഗച്ഛ, നീ ഇപ്പോൾ പോകൂ. ദൂതനോട് ദേവി പറയുകയാണ്, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ പോയിട്ട് മയ എന്നാൽ ഏത് ഏതത് ഉക്തം ഇപ്പോൾ എന്താണോ പറയപ്പെട്ടത് എൻ്റെ ഈ പ്രതിജ്ഞയെക്കുറിച്ച് ഇതൊക്കെ തത് സർവമേവ ഇതെല്ലാം ആദൃതഹ പറഞ്ഞ രീതിയിൽ തന്നെ അസുരേന്ദ്രായ അസുരനായ ശുംഭനോട് പോയിട്ട് ആചക്ഷ്വ പറയൂ. എന്നിട്ട് അത് കേട്ടിട്ട് സഹച ആ ശുംഭനും യത് യുക്തം എന്താണോ ഉചിതമായിട്ടുള്ളത് അതവൻ കരോതു ചെയ്യട്ടെ. ശുംഭൻ വീരശൂര പരാക്രമിയൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കുമില്ലേ എൻ്റേതായിട്ടുള്ള ചില നിബന്ധനകൾ, അത് പാലിക്കാൻ എനിക്കും അവകാശമുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ പോകൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ നിന്റെ യജമാനനായിട്ടുള്ള ആ ശുംഭാസുരനോട് പറയുക, അവൻ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണം എന്ന്. ഇങ്ങനെയുള്ള ദേവിയുടെ ഈ വാക്കോടുകൂടെ ഈ ഒരു അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ ദേവീ ദൂത സംവാദോ നാമ പഞ്ചമോ അധ്യായ. ഹമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ.